എൻ്റെ മകന് സിനിമയിൽ ഒരു ഇന്ത്യൻ നടൻ്റെ മകനായിട്ട് അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടി. എൻ്റെ വൈഫ് പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഭയം മയക്കുമരുന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞത് സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ കച്ചവടം നടത്തുന്നതല്ല, അവർ വിട്ടുന്ന ചോദിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഈ 17-18 വയസ്സിലാണ് ഏറ്റവും കൂടുതൽ വഴി തെറ്റുന്നത്. അതുകൊണ്ട് ആകെ ഒരു മകനാണ് എനിക്കുള്ളത്. നിങ്ങൾ ഹൗസ്ഫുൾ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടോ? കണ്ടല്ലോ, 4 കുട്ടികളാണ്. അപ്പം ഞാൻ ഇതുപോലെ ഒരു കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ ചോദിച്ചു, മോന് 4 കുട്ടികളാണുള്ളതെന്ന് ചോദിച്ചു. ഒരു സിസ്റ്ററാണ്. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ അത് അഭിനയമാണ്. ഓ, അഭിനയം അങ്ങനെയാണെങ്കിൽ ഒറിജിനലായിട്ട് എന്തായിരിക്കും ചോദിച്ചു. എനിക്കാകെ ഒരു കുഞ്ഞുള്ളത്. അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ സംരക്ഷിക്കണമെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയ VC പറഞ്ഞതുപോലെ ഒരു വലിയ അപകടമാണ്. ഇപ്പോൾ ഇന്ന് എൻ്റെ മൊഴിയെടുക്കുമെന്ന് പറഞ്ഞിട്ട് ന്യൂസൊക്കെ വന്നുകൊണ്ടിരിക്കുക. കാരണം സിനിമയിൽ ഞാൻ യോദ്ധാവ് എന്ന് പറഞ്ഞും കേരള പോലീസിൻ്റെ മയക്കുമരുന്നിനെതിരെയുള്ള ആ നീക്കത്തിലെ ഒരു അംബാസഡറായിട്ട് തന്നെ അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട് കേരള പോലീസ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനത്തിനും, നമ്മളെ യുവത്വത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ യുവാക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് നമ്മൾ ആണ് മുൻകൈ എടുത്ത് നിൽക്കേണ്ടത്. നിങ്ങൾ യുവാക്കളാണ് അതിന് മുന്നിൽ നിൽക്കേണ്ടത്. കല നമ്മുടെ ലഹരിയായി മാറട്ടെ, ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് വിടർന്നു. ഏകത്വ എന്ന് പറഞ്ഞാൽ ഒന്നാണെന്നുള്ളത്.